ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇളനീർ പുഡിങ് ഇട്ടപ്പം ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കു പുഡിങ്ങിൻ്റെ റെസിപ്പി ഇടാനായിട്ട്. അപ്പോൾ അത് പ്രകാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല പെർഫെക്റ്റ്, നല്ല ക്രീമി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കു പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുത്. കൂടാതെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കു പുഡിങ് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കാമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നേരത്തെ ഷെയർ ചെയ്ത ആ ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കു പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ സൈസിലുള്ളൊരു 4 ചിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ സീഡ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അരക്കുന്ന സമയത്ത് വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ടതില്ല. നമ്മൾ അങ്ങനെ തന്നെ നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ ധാരാളം ചിക്കൊക്കെ പിടിക്കുന്ന സമയമല്ലേ. അപ്പോൾ നമ്മൾ നാടൻ ചിക്കാണെങ്കിൽ ആ ഒരു ചെറിയ ചിക്കാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്ക് നല്ലവണ്ണം അരഞ്ഞ് നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നല്ലൊരു ക്ലീനായ ബൗളിലോട്ട് ഒരു 1/2 ലിറ്റർ പാല് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേറൊരു പാനിൽ നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചൈന ഗ്രാസ് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത് 10 ഗ്രാമാണ്. അപ്പോൾ 1/2 ലിറ്റർ പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് എന്ന റേഷ്യാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ചൈന ഗ്രാസ് ഇതുപോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരടുപ്പിൽ പാലും പിന്നൊരടുപ്പിൽ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് അതിനായിട്ട് ഞാനിവിടെ ഒരടുപ്പിൽ പാല് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നൊരടുപ്പിൽ നമ്മൾ ഒന്നിച്ച് തന്നെ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചൈന ഗ്രാസും പിന്നൊരടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുഡിങ്ങിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. നമുക്ക് എത്രയാണോ പഞ്ചസാര അളവ് മധുരം വേണ്ടത് അതനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് മിൽക്ക് മേഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു മിൽക്ക് മേഡും പഞ്ചസാരയും ബാലൻസ് ചെയ്ത് നല്ല മധുരത്തിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പുഡിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം വേണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാല് എടുക്കുമ്പോഴത്തേക്കും 1/4 കപ്പ് മിൽക്ക് മേഡ് എന്തായാലും ചേർത്ത് കൊടുക്കാം, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ 1/4 കപ്പ് അളവിൽ മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിലുള്ള മിൽക്ക് മേഡാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു പാലും ഈയൊരു മിൽക്ക് മേഡും പഞ്ചസാരയും ഈ ഒരു പാലിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ അടുത്ത അടുപ്പിലുള്ള ചൈന ഗ്രാസ് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു ചൈന ഗ്രാസും നല്ല പോലെ ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് രണ്ടും നല്ല പോലെ ചൂടായി വരുമ്പോഴത്തേക്കും ആ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാലും നല്ല പോലെ ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു അപ്പോൾ തന്നെ ആ ഒരു ചിക്ക് പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ചിക്കായത് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഈ ഒരു ചിക്കിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ചിക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഒരു ചിക്കിൻ്റെ ഫ്ലേവർ നന്നായി നമ്മൾ ഈ ഒരു പുഡിങ്ങിൽ കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ ചിക്ക് മുമ്പിലേ ഇട്ട് അത് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ചിക്ക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മിക്സായി വരാൻ നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്ക് പുഡിങ്ങിൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു പുഡിങ് ട്രെയിലോട്ട് ഇത് ഒരു അരിപ്പ വെച്ച് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ ക്യാമറ ഒന്ന് കട്ടായി പോയതാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു അരിപ്പ് വെച്ച് നല്ല പോലെ അരിച്ചിട്ടാണ് നമ്മൾ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് ആ ഒരു ക്രീമി ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു തെരുത്തെരുപ്പൊക്കെ പോയി നല്ല ക്രീമി ആയിട്ടുള്ള കിട്ടണമെങ്കിൽ ഇതുപോലെ അരിപ്പ് വെച്ച് തന്നെ അരിച്ച് നമ്മൾ ട്രേയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഇതൊന്ന് സെറ്റാവുന്നതുവരെ ഒന്ന് പുറത്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം കുറച്ച് നട്ട്സ് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൊന്ന് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 6 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാനായിട്ട് തണുപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെക്കരുത്, നമ്മൾ താഴെ ഫ്രിഡ്ജിലാണ് കേട്ടോ ഇത് വെക്കേണ്ടത്. അപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ആ ഒരു ചിക്കൻ്റെ സീഡ്സ് ഒന്ന് വെച്ച് ഡെക്കറേഷൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോത്തിലുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മുടെ ചിക്ക് പുഡിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രീമി ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ഇതൊരു സ്പൂൺ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചു കൊണ്ടേയിരിക്കേണ്ട ഒരു ടേസ്റ്റാണ് ഈ ഒരു ചിക്ക് പുഡിങ്ങിന്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി റിക്വസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബൈ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.